HSS വൈബ്സിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിനെ കുറിച്ചാണ്. ആദ്യഘട്ടം സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട ജനറൽ നിർദ്ദേശങ്ങളും സ്കോളർഷിപ്പിന് ഓൺലൈനായി അപേക്ഷിക്കുന്ന സമയത്ത് ഓരോ വിദ്യാർത്ഥിയും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും, രണ്ടാം ഘട്ടം കൃത്യമായി എങ്ങനെയാണ് അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കുന്നത് വീഡിയോയുടെ സഹായത്തോടു കൂടി ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യുന്നു. ഒന്നാം ഘട്ടമാണ് ഈ വീഡിയോയിലൂടെ നൽകുന്നത്. രണ്ടാം ഘട്ടം അടുത്ത വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആദ്യമായി സ്കോളർഷിപ്പ് സംബന്ധിച്ച ജനറൽ നിർദ്ദേശങ്ങളാണ്. അപേക്ഷകർ കേരളത്തിലെ ന്യൂനപക്ഷ സമുദായങ്ങളായ മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധ, പാർസി, ജൈന സമുദായങ്ങളിൽ ഒന്നിൽ ഉൾപ്പെട്ടവരായിരിക്കണം. അപേക്ഷകർ ഗവൺമെൻറ് എയ്ഡഡ് അംഗീകൃത അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിൽ ഹയർ സെക്കൻഡറി ഡിപ്ലോമ ബിരുദം, ബിരുദാനന്തര ബിരുദം, എം ഫിൽ, പി എച്ച് ഡി കോഴ്സുകൾക്ക് പഠിക്കുന്നവരായിരിക്കണം. അതുപോലെ എൻ സി വി ടിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ITI, ITC സെൻറ്ററുകളിലെ ടെക്നിക്കൽ വെക്കേഷണൽ കോഴ്സുകളിൽ +1, +2 ക്ലാസ്സിൽ പഠിക്കുന്നവരും ആയിരിക്കണം. മെറിറ്റ് കം മീൻസ് സ്കോളർഷിപ്പിൻ്റെ പരിധിയിൽ വരാത്ത കോഴ്സുകളിൽ പഠിക്കുന്നവരും ആയിരിക്കണം. അതുപോലെ തൊട്ട് മുൻവർഷത്തെ ബോർഡ് യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ 50% കുറയാത്ത മാർക്കോ തത്തുല്യ ഗ്രേഡോ ലഭിച്ചവരും ആയിരിക്കണം. അപേക്ഷകരുടെ വാർഷിക വരുമാനം 2 ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല. പ്രൊഫഷണൽ ടെക്നിക്കൽ കോഴ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഈ സ്കോളർഷിപ്പിനായി അപേക്ഷിക്കേണ്ടതില്ല. അപേക്ഷകർ മറ്റ് സ്കോളർഷിപ്പുകളോ സ്റ്റൈപ്പൻഡോ കൈപ്പറ്റുന്നവർ ആയിരിക്കരുത്. കേരളത്തിന് പുറത്തുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കേരളത്തിലെ വിദ്യാർത്ഥികൾ കേരളം ഡൊമിസൈൽ ആയി തിരഞ്ഞെടുത്ത് ഓൺലൈനായി അപേക്ഷിക്കേണ്ടതാണ്. ഒരേ കുടുംബത്തിൽപ്പെട്ട 2-ൽ കൂടുതൽ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നതല്ല. അപേക്ഷകർക്ക് IFSC കോഡുള്ള നാഷണലൈസ്ഡ്, ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കുകളിൽ ഏതെങ്കിലും ഒന്നിൽ സ്വന്തം പേരിൽ ആക്റ്റീവായ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. അപേക്ഷകർക്ക് നിർബന്ധമായും സ്ഥിരമായ ഒരു മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, വിദ്യാർത്ഥികൾക്ക് നിർബന്ധമായും ആധാർ നമ്പർ ഉണ്ടായിരിക്കേണ്ടതും ഇത് ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിക്കേണ്ടതുമാണ്. മാനുവലായി നൽകുന്ന അപേക്ഷകൾ ഒരു കാരണവശാലും പരിഗണിക്കുന്നതുമല്ല. സ്കോളർഷിപ്പിനായി ഓൺലൈൻ അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്നതിനാൽ വെബ്സൈറ്റിൽ ഓൺലൈനായി അപേക്ഷിക്കുമ്പോൾ ലഭിക്കുന്ന രജിസ്ട്രേഷൻ ID, പാസ്വേഡ് എന്നിവ എഴുതി സൂക്ഷിക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾ സ്കോളർഷിപ്പിനായി ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം പ്രിൻ്റ് ഔട്ട് നിലവിൽ പഠനം നടത്തുന്ന സ്ഥാപനത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ തല വെരിഫിക്കേഷൻ ചെയ്യുന്നതിനായി നൽകേണ്ടതും അപേക്ഷകൾ ഇൻസ്റ്റിറ്റ്യൂഷൻ തലത്തിൽ ഓൺലൈൻ വെരിഫിക്കേഷൻ റീവെരിഫിക്കേഷൻ ചെയ്തിട്ടുള്ളതായി ഉറപ്പുവരുത്തേണ്ടതുമാണ്. വിദ്യാർത്ഥികളുടെ കുടുംബ വാർഷിക വരുമാനം തെളിയിക്കുന്ന വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന അംഗീകൃത സർട്ടിഫിക്കറ്റ് വെബ്സൈറ്റിൽ നിർബന്ധമായും അപ്ലോഡ് ചെയ്യേണ്ടതുമാണ്. അതുപോലെ SSLC സർട്ടിഫിക്കറ്റ്, ഫോട്ടോ, ആധാർ കാർഡ്, ബാങ്ക് അക്കൗണ്ടിൻ്റെ വിവരങ്ങൾ തുടങ്ങിയ രേഖകളുടെ പകർപ്പുകളും അപേക്ഷകർ നിർബന്ധമായും വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇത്രയും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നതിന് വേണ്ട എല്ലാ രേഖകളും സ്കാൻ ചെയ്ത് കമ്പ്യൂട്ടറിലേക്ക് സേവ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം ഓൺലൈനായി അപേക്ഷിക്കാൻ ആരംഭിക്കുക.